ജോൺ സീന എന്ന റെസ്ലിംഗ് ഇതിഹാസത്തെക്കുറിച്ച് കേൾക്കാത്തവരായി അപൂർവം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. WWE ചാമ്പ്യൻഷിപ്പുകളിൽ സ്ഥിരം സാന്നിധ്യമായ ഇദ്ദേഹം നിരവധി ഹോളിവുഡ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ജോൺ സീനയുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ച് അധികം ആർക്കും അത്രയൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ജോൺ സീനയുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. നമ്പർ 10, പ്രൈവറ്റ് പ്ലെയിൻ. ജോൺ സീനയുടേത് തിരക്ക് പിടിച്ച ജീവിതമാണെന്ന് വേറെ ആരും പറയാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. WWE ചാമ്പ്യൻഷിപ്പുകളും സിനിമാ അഭിനയമൊക്കെയായി അദ്ദേഹം തിരക്ക് പിടിച്ച ജീവിതമാണ് നയിച്ചു പോരുന്നത്. അദ്ദേഹത്തിന്റെ ഹോളിവുഡിലെ സ്റ്റോക്കുകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം തന്നെ $3 മില്യൺ വരും. അദ്ദേഹം ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പല സ്ഥലങ്ങളിലായുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് എങ്ങനെയാണ് നോക്കി നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്? ഇതിനായി ജോൺ സീനയ്ക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഗൾഫ് സ്ട്രീം പ്ലെയിനാണ് അദ്ദേഹത്തിന്റെ വിമാനം. പ്രസ്തുത വിമാനത്തിന്റെ വാടക $20,000 വരും, ഏതാണ്ട് ₹15 ലക്ഷം. നമ്മുടെയൊക്കെ നാട്ടിലെ സമ്പന്നർക്ക് പോലും ഒരു വർഷത്തിൽ ഇത്രയേറെ രൂപ സാലറിയായി പോലും ലഭിക്കുന്നുണ്ടാവില്ല. ഞങ്ങൾ അടുത്ത ആഡംബര വിശേഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുമെന്നൊരു ആഡംബരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാക്കാതെ ഓരോരുത്തരായി വന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ സംഗതി ഉഷാറാകും. നമ്പർ 9, ജോൺ സീനാസ് 7 meals a day. റെസ്ലിംഗ് പോലെയുള്ള ഒരു കായിക ഇനത്തിൽ മസിലുകൾ നിറഞ്ഞ ഒരു ശരീരം എന്നത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ജോൺ സീനയുടെ ഭക്ഷണക്രമങ്ങൾ കേട്ടാൽ ആരായാലും ഒന്ന് അമ്പരന്നു പോകും. 6 അടി ഉയരവും 114 കിലോഗ്രാം ഭാരവുമുള്ള ജോൺ സീന ദിവസത്തിൽ 7 തവണയാണ് ഭക്ഷണം കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റായി ഇദ്ദേഹം ഓട്സ് ആപ്പിളിനോട് ചേർത്തതും 6 മുട്ടയുടെ വെള്ളയും 2 മുഴുവൻ മുട്ടയുമാണ് കഴിക്കുക. ലഞ്ചിന് മുമ്പായി 2 പ്രോട്ടീൻ ബാറുകൾ പുള്ളി അകത്താക്കും. ലഞ്ചിനാവട്ടെ ബ്രൌൺ റൈസും വെജിറ്റബിൾസും 2 ചിക്കൻ ബ്രസ്റ്റുമാണ് കഴിക്കുക. ലഞ്ചിനും വൈകുന്നേരത്തിനും ഇടയ്ക്ക് ബ്രെഡും മത്സ്യവും കഴിക്കും. വൈകുന്നേരം ബനാന സ്നാക്സും പ്രോട്ടീൻ ഷേക്കുമാണ് ഭക്ഷണം. ഡിന്നറിന് ബ്രൌൺ പാസ്ത, ഗ്രിൽഡ് ഫിഷ് എന്നിവയൊക്കെയാണ് വിഭവങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ലോ ഫാറ്റ് ചീസും ഒരു പ്രോട്ടീൻ ഷേക്കും കൂടെയും കഴിക്കും. കേൾക്കുമ്പോൾ തന്നെ ചെറുതായി ഒന്ന് തലകറങ്ങി അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെയാണ് പുള്ളി ആ മസിൽ ബോഡി ഉണ്ടാക്കിയെടുത്തതെന്ന്. നമ്പർ 8, സ്യൂട്ട്സ്. റെസ്ലിംഗ് റിംഗിലെ ജോൺ സീനയെ നമുക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുണ്ട്. ഒരു 3/4, ഒരു ടീഷർട്ട്, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ വേഷം. എന്നാൽ റെസ്ലിംഗിന് പുറത്തുള്ള ജോൺ സീന എന്താണ് ധരിക്കുന്നത്? തീർച്ചയായും സ്യൂട്ട് തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ മുൻ കാമുകിയായ നിക്കി ബെല്ലയുമായുള്ള സംസാരത്തിനിടെ അദ്ദേഹം പറഞ്ഞത് ന്യൂയോർക്കിലുള്ള ഒരു യാത്രക്കിടെ താൻ 55 സ്യൂട്ടുകൾ വാങ്ങിയെന്നാണ്. ഇത് ജോൺ സീനയ്ക്ക് അദ്ദേഹത്തിന്റെ സ്യൂട്ടുകളോടുള്ള ഇഷ്ടം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരു ഗൊറില്ലയെ പോലെ വലിപ്പവും കരുത്തും നിറഞ്ഞതാണ് ജോൺ സീനയുടെ ശരീരം. അതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും അദ്ദേഹത്തിന് പാകമായ വസ്ത്രം ലഭിച്ചു എന്ന് വരില്ല. ഇക്കാരണത്താൽ ലഭ്യമാകുന്ന അവസരത്തിൽ മാക്സിമം മുതലെടുക്കുകയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പതിവ്. ഇതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നുമില്ല. അദ്ദേഹത്തിന് എത്ര പൈസ നമുക്കുണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാനെ അല്ലേ? സത്യമല്ലേ? ഇത്തരത്തിലുള്ള ഒരു ലക്ഷൂറിയസ് ജീവിതശൈലിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഇത്രയും കാശ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു വാങ്ങുമെന്ന് കമന്റിൽ ഒന്ന് പറയണേ. നമ്പർ 7, ചാരിറ്റി. റെസ്ലിംഗിലെ കരുത്തുറ്റ താരം നിത്യജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജോൺ സീനയ്ക്ക് വലിയ മസിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ആളൊരു പാവമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള മേക്ക് എ വിഷ് ഫൗണ്ടേഷനുമായി ചേർന്ന് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിവരുന്നത്. 2 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്കായി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 2015 500ലേറെ കുട്ടികളെ പ്രസ്തുത ചാരിറ്റി ഫൗണ്ടേഷൻ വഴി അദ്ദേഹം സഹായിച്ചത് വാർത്തയായിരുന്നു. മറ്റൊരു സെലിബ്രിറ്റിക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നിസ്വാർത്ഥ സേവനമായിരുന്നു അത്. അക്കരുത്തു നിറഞ്ഞ ശരീരത്തിനുള്ളിൽ ഒരു മൃദുലമായ മനസ്സുണ്ട്. നമ്പർ 6, ജോൺ സീനാസ് കാർ കളക്ഷൻ. WWE മത്സരങ്ങളായാലും ഹോളിവുഡ് സിനിമയായാലും ജോൺ സീനയുടെ വരവ് സ്റ്റൈലിഷ് ആയിരിക്കുമെന്ന് പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും കാറുകളോട് സ്നേഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നിരിക്കെ കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം കാറുകൾക്കായി ചെലവഴിച്ചിട്ടുള്ളത്. 1,73,00,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ഒരു കാറിന്റെ വില എന്നിരിക്കെ 3,37,00,000 രൂപയുടെ കാറും അദ്ദേഹത്തിന്റെ കാർ ശേഖരങ്ങളെ അലങ്കരിക്കുന്നു. റോൾസ് റോയ്സ് മുതൽ ഓരോ വർഷവും വിപണിയിലിറങ്ങുന്ന അത്യാധുനിക കാറുകൾ സ്വന്തമാക്കുക എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ഹോബിയാണ്. 3,37,00,000 രൂപ വിലയുള്ള ലംബോർഗിനി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കാർ. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ ഈ കാറിൽ ഒരാൾക്ക് സഞ്ചരിക്കാനാവും. കൂടാതെ 0-ൽ നിന്നും 60 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിച്ചേരാൻ വെറും 2.9 സെക്കൻഡ് സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. കാറിന്റെ വേഗതയുടെ കണക്ക് കേട്ട് ഞെട്ടിപ്പോവുകയൊന്നും വേണ്ട. ജോൺ സീന ഇന്നേ വരെ വേഗത കൂടിയതിന്റെ പേരിൽ ഫൈൻ അടക്കേണ്ടി വന്നിട്ടില്ല. നമ്പർ 5, മാൻഷൻ ഇൻ ടാമ്പ ഫ്ലോറിഡ. 25 കോടിയോളം രൂപയാണ് ജോൺ സീനയുടെ ബംഗ്ലാവിന്റെ ഏകദേശ വില. അത്യന്തം വിലയേറിയതായ ഈ ബംഗ്ലാവിന് ബുള്ളറ്റ് പ്രൂഫ് അടക്കമുള്ള സകല സൗകര്യങ്ങളും ഉണ്ട്. വീടിന്റെ ഗസ്റ്റ് ഹൗസ് ഒരു സാധാരണക്കാരന്റെ മുഴുവൻ വീടിനേക്കാളും വലിപ്പമേറിയതാണ്. ഫ്ലോറിഡയിലെ ലാൻഡോ നദിക്കരികിലായാണ് ഈ വീട് നിലനിൽക്കുന്നത്.
10,692 ചതുരശ്ര അടിയുള്ള ഈ കൂറ്റൻ വീട് 2002 നിർമ്മിക്കപ്പെട്ടത്. ജോൺ സീന 2005 ഇത് വാങ്ങുകയും പിന്നീട് പല വിധത്തിലായി അലങ്കരിക്കുകയും ചെയ്തു. വീടിന്റെ വെളിയിലും വീടിനകത്തുമുള്ള ജലാശയം അത്യന്തം ആകർഷകമാണ്. വീടിന് പുറത്തുള്ള ജലാശയത്തിന്റെ റൂഫ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ഡിസ്നിലാൻഡ് വലിപ്പത്തിലുള്ള ഈ ജലാശയത്തിന് സുരക്ഷ കൂടി കണക്കാക്കണമല്ലോ. പ്രസ്തുത വീടിന് ഒരു പ്രത്യേക മുറി കൂടിയുണ്ട്. ജെന്റിൽമാൻസ് റൂം എന്നാണ് ഈ മുറിയുടെ പേര്. ജോൺ സീനയ്ക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നിയാൽ പോകാനോ ഒക്കെയാണ് ഈ റൂം ഉപയോഗിച്ചു വരുന്നത്. നമ്പർ 4, കാസിയോ എഡിഫസ് കാർബൺ ഡയൽ വാച്ച്. ജോൺ സീന ഒരു തിരക്കേറിയ മനുഷ്യനാണ്. തിരക്കേറിയ മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റേത് തിരക്കു പിടിച്ച ഷെഡ്യൂൾ ആയിരിക്കുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തന്റെ സമയം കൃത്യമായും അച്ചടക്കത്തോടെയും ക്രോഡീകരിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന വാച്ചാണിത്. യഥാർത്ഥത്തിൽ ഇത്തരം വാച്ചുകൾ റേസിംഗ് പ്രൊഫഷണൽസ് ആണ് ഉപയോഗിക്കുന്നത്. കൗണ്ട് ഡൗൺ ടൈമർ പോലും ഈ വാച്ചിൽ ലഭ്യമാണ്. ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് ലോകമെമ്പാടും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺ സീന. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ആ രാജ്യങ്ങളിലെ ടൈം സോൺ ഒരു തലവേദനയായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വാച്ച് റേഡിയോ ടൈം സിഗ്നലുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ടൈം സോൺ എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇതുകൂടാതെ GPS, ബ്ലൂടൂത്ത് പോലുള്ള സൗകര്യങ്ങളും ഈ വാച്ചിലുണ്ട്. ഇത്രയധികം ഫെസിലിറ്റികളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ വില 55,000 രൂപയുടെ അടുത്ത് മാത്രമേ വരികയുള്ളൂ. ജോൺ സീന ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അത്യാഡംബരം പുലർത്തുന്നവയല്ല എന്ന് സാരം. നമ്പർ 3, മെർക്കൻഡൈസ്. ജോൺ സീന ഒരു റെസ്ലിംഗ് സെലിബ്രിറ്റി എന്നതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. നിങ്ങളൊരു ജോൺ സീന ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടാവും. കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ ജോൺ സീന ടീഷർട്ടുകൾ, ജമ്പർ, ട്രൗസർ, ഷോർട്സ് എന്നിവയൊക്കെ വാങ്ങാൻ നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും. എന്തിനാണ് ഇത്തരം സാധനങ്ങൾ വേറെ ആളുകളെ കൊണ്ട് വിൽപ്പനയ്ക്ക് വെപ്പിക്കുന്നത്? ജോൺ സീന തന്നെ ഇത്തരം വസ്തുക്കൾ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്രയധികം ആരാധകരുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഓൺലൈൻ വഴി വിൽക്കുന്ന ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ ആളുകളുടെ തള്ളിക്കയറ്റം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഫാൻ ബേസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയ ഉള്ള വ്യക്തിയാണ് ജോൺ സീന. ജോൺ സീന ഒരു മ്യൂസീഷ്യൻ ആണ് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? സംഗതി സത്യമാണ്. അദ്ദേഹം സ്വന്തമായി ഒരു മ്യൂസിക് ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ലെന്ന് തോന്നുന്നു. നമ്പർ 2, ജോൺ സീനാസ് ഹൗസ് ഇൻ വെസ്റ്റ് ന്യൂബറി. ജോൺ സീന ഒരു WWE സൂപ്പർ താരമാകുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ചിരുന്നത് ഈ വീട്ടിലാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പണമോ ആഡംബര കാറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജോൺ സീനയുടെ മാതാപിതാക്കൾക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. വീട്ടിലാവട്ടെ 5 ബെഡ്റൂമുകളും 3 ബാത്റൂമുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നൊന്നുമല്ല ജോൺ സീന വന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അത്യാവശ്യം കാശുള്ളവരായിരുന്നു. എന്നിരുന്നാലും വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വീടിന്റെ വലിപ്പം ചെറുതായിരുന്നു. 3,915 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഈ വീടിന്റെ വിസ്താരം. കാലങ്ങൾ കഴിഞ്ഞതോടെ ഈ വീട് പുതുക്കിപ്പണിയുകയും ഇപ്പോൾ 14 മുറികളോടുകൂടിയ ഒരു മനോഹര സൗധമായി ഇത് മാറുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം 6 കോടി രൂപയ്ക്കടുത്താണ് ഈ വീടിന്റെ മതിപ്പ് വില. വീടിന്റെ അടുത്തുതന്നെയുള്ള ബോർഡിംഗ് സ്കൂളിൽ വെച്ചാണ് ജോൺ സീനയുടെ വിദ്യാഭ്യാസം നടന്നത്. നമ്പർ 1, നിക്കി ബെല്ലാസ് എൻഗേജ്മെന്റ് റിംഗ് ഫ്രം ജോൺ സീന. ജോൺ സീന ഒരു എൻഗേജ്മെന്റ് റിംഗ് വാങ്ങുകയാണെങ്കിൽ അത് എത്രമാത്രം വിലയേറിയതായിരിക്കുമെന്ന് ഊഹിക്കാൻ സാധാരണക്കാരായ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അദ്ദേഹം നിക്കി ബെല്ല എന്ന അമേരിക്കൻ സെലിബ്രിറ്റിയുമായി പ്രണയത്തിലായിരുന്നു. പുള്ളിക്കാരിയെ പ്രപ്പോസ് ചെയ്യാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം റസൽമാനിയയിലെ 70,000-ലേറെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വേദിയായിരുന്നു. അദ്ദേഹം നിക്കി ബെല്ലയ്ക്ക് നൽകിയത് 82 ലക്ഷം വില വരുന്ന ഒരു മോതിരമായിരുന്നു. കടകളിലൊക്കെ കയറിയിറങ്ങി മോതിരം തിരഞ്ഞെടുക്കുന്നതിന് പകരം അദ്ദേഹം സ്വയം ഇതിന്റെ രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. ഇതിന്റെ മധ്യഭാഗത്തുള്ള ഡയമണ്ടിന് ചുറ്റും 4 കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജോൺ സീന നിക്കിയെ പ്രണയിച്ച 4 വർഷങ്ങളാണ് ആ കല്ലുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. മധ്യത്തിലുള്ള ഡയമണ്ട് 4.5 ക്യാരറ്റ് ആയിരുന്നു. ജോൺ സീന നിക്കിയെ പരിചയപ്പെട്ടിട്ട് 4.5 വർഷമായി എന്നതിനെ ഇത് പ്രതിനിധാനം ചെയ്യുന്നു. നമ്മളൊക്കെ TVയിൽ കാണുന്ന മസിൽമാൻ ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആണോ എന്നല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. തമ്മിൽ കാണുമ്പോഴേക്കും വിട.